Assalamu alaikum ve rahmetullah. Bismillahirrahmanirrahim. Elhamdülillahi rabbil alamin. Muhyiddin mala battam vereyim. Allahu snehi te muhyiddin ennavar. Attam illa dolam melma udeyovar. Allahu snehi te şeyh avargalude menma paranja avasanippikkan kazhiyilla. ശൈഖവർഗളെ അല്ലാഹു സ്നേഹിച്ചിരുന്നുവോ എന്നതാണ് ഒന്നാമത്തെ കാര്യം. വിശുദ്ധമായ ഖുർആൻ ശരീഫിലെ ആലു ഇംറാൻ സൂറത്തിലെ 31-ാമത്തെ ആയത്തിൽ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുംല്ലാഹ്. നബിയെ തങ്ങൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ പിന്തുടരുക, എന്നാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ തിരുനബിയെ പിന്തുടർന്നവരെ അല്ലാഹു സ്നേഹിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ശൈഖവർഗൾ നബിയെ പിന്തുടർന്നു എന്ന കാര്യത്തിൽ ലോക മുസ്ലിങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. അതിനാൽ ഖുർആന്റെ വീക്ഷണപ്രകാരം അല്ലാഹു മഹാനവർകളെ സ്നേഹിക്കുന്നുണ്ട്. മാത്രവുമല്ല, സുന്നത്തുകൾ കൊണ്ട് തന്നിലേക്ക് അടുക്കുന്നവരെ അല്ലാഹു സ്നേഹിക്കുമെന്നും അവരുടെ കൈയും കാലും കണ്ണും കാതും അല്ലാഹു ആകുമെന്നും പ്രബലമായ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സുന്നത്തുകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ നിർബന്ധം പാലിച്ചിരുന്നുവെന്ന് മാത്രമല്ല, വളരെ സൂക്ഷ്മമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അദ്ദേഹം ശരീഅത്തും ഹഖീഖത്തും നേടിയവരാണെന്ന് മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചുകൊണ്ട് പറയുകയും ചെയ്തല്ലോ. അല്ലാഹു പറയുന്നതായി ഹദീസിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ, എൻ്റെ വലിയിൻ്റെ കാര്യത്തിൽ എന്നെ ബുദ്ധിമുട്ടിച്ചവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ താക്കീതൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ, ശൈഖവർഗൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി തിരുനബിയെ പിൻപറ്റി ജീവിച്ചവരാണെന്നും അങ്ങേ പിൻപറ്റിയാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുമെന്നും പ്രാമാണത്തിൻ്റെ ബന്ധത്തിൽ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു. ഇനി ഇഷ്ടദാസനായി ഒരാൾ മാറിയാൽ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് യാതൊരു പരിധിയുമില്ലാതെ നൽകും. അപ്പോൾ മഹാനവർകൾ അറ്റമില്ലാതോളം മേന്മയുള്ളയാളാണ് മേന്മയുള്ളയാളാണ് എന്ന് മുഹിദ്ദീൻ മാലയിൽ പറഞ്ഞത് വളരെ സത്യസന്ധമാണ്. അല്ലാഹു തൻ്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്നത് മുഴുവനും മനസ്സിലാക്കാനോ അതിന് പരിധി നിർണയിക്കാനോ സാധാരണക്കാരായ നമുക്ക് സാധ്യമല്ല. മഹാനവർകൾ തന്നെ ഫുത്തുഹുൽ ഗൈബിൽ ആ വിഷയം പറയുന്നുണ്ട്. ഉന്നത പദവിയിൽ എൻ്റെ പ്രിയപ്പെട്ടവനുമായി, അതായത് അള്ളാഹുവുമായി ഞാൻ അടുത്തു. അങ്ങനെ സാമീപ്യത്താൽ ഏറ്റവും വലിയ ദാനങ്ങൾ എനിക്കവൻ നൽകി. പ്രീതിയുടെ കിരീടം എനിക്കവൻ ധരിപ്പിച്ചു. എൻ്റെ ലക്ഷ്യം ഞാൻ നേടി. ഇത് മഹാനവർകൾ പറഞ്ഞതും വളരെ കൃത്യമാണ്. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.